അങ്ങനെ ഓസീസ് പര്യടനത്തിൽ സഞ്ജു സാംസൺ അവസരം ലഭിച്ചിരിക്കുന്നു. തീർത്തും അപ്രതീക്ഷിതമായിരുന്നു പ്ലേയിംഗ് ഇലവനിൽ സഞ്ജു സാംസൺ ഇടം നേടിയത്. കാരണം പലപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചപ്പോഴൊക്കെ അത് സംഭവിച്ചിട്ടില്ല. നമ്മൾ ഏറെ നിരാശപ്പെട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യ രണ്ട് മത്സരങ്ങൾ വിജയിച്ച് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയാലേ സഞ്ജുവിന് അവസരം ലഭിക്കുകയുള്ളൂ എന്ന് നമ്മൾ ഭയന്നിരുന്നു. പക്ഷേ ശ്രേയാസയെ പുറത്തിരുത്തുക എന്ന ധീരമായ തീരുമാനം ടീം ഇന്ത്യ എടുത്തു. സഞ്ജു ടീമിൽ, അതിൽ നിന്നും ഒന്നുറപ്പിക്കാം, സഞ്ജു സാംസണെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ മാത്രമായല്ല ഇന്ത്യൻ ടീം പരിഗണിച്ചത്. 2020 ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ എന്ന നിലയിൽ കൂടിയാണ് സഞ്ജുവിനെ പരിഗണിച്ചത് എന്ന്. എന്താണെങ്കിലും കിട്ടിയ അവസരം സഞ്ജു മുതലാക്കി എന്ന് തന്നെ പറയാം. 15 പന്തിൽ 23 റൺസ് നേടിയത് അത്ര സംഭവമാണോ എന്ന് ചിന്തിച്ചേക്കാം. പക്ഷേ സഞ്ജുവിന്റെ ആ ഇന്നിംഗ്സ് പരിശോധിക്കുക. പുറത്തായ പന്തും മറ്റൊരു പന്തും ഒഴിച്ചു നിർത്തിയാൽ ഡോട്ട് ബോളുകൾ സഞ്ജുവിന്റെ ഇന്നിംഗ്സിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. കോഹ്ലി ഉൾപ്പെടെ റൺസ് കണ്ടെത്താൻ സ്ട്രഗിൾ ചെയ്ത ഇന്നിംഗ്സിൽ സഞ്ജു അനായാസമായി സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുകയും റൺസ് കണ്ടെത്തുകയും ചെയ്തു. മധ്യമ ഓവറുകളിൽ ഇന്ത്യൻ ഇന്നിംഗ്സിൽ മൊമെന്റം ഉണ്ടായത് സഞ്ജു ക്രീസിൽ ഉണ്ടായിരുന്നപ്പോഴാണ്. ജഡേജ കഴിഞ്ഞാൽ ഉയർന്ന സ്ട്രൈക്ക് റേറ്റും സഞ്ജുവിന്റെ തന്നെ. ഫീൽഡിലും സഞ്ജു നിർണായക സാന്നിധ്യമായി. മത്സരശേഷം സഞ്ജു സാംസണെ അഭിനന്ദിക്കാനും വിരാട് കോഹ്ലി മറന്നില്ല. പോസ്റ്റ് മാച്ച് സെക്ഷനിൽ സഞ്ജു സാംസന്റെയും ഹർദീപ് പാണ്ഡ്യയുടെയും ബ്രില്യന്റ് ക്യാച്ചുകളാണ് തങ്ങളെ മത്സരത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത് എന്ന് വിരാട് കോഹ്ലി പറഞ്ഞു. ടീമിൽ പുതിയതായി അവസരം ലഭിച്ച താരങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ നടരാജനെ അടക്കം പ്രശംസിച്ച കോഹ്ലി സഞ്ജുവിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെ: ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഒന്നോ രണ്ടോ ഡ്രോപ്പഡ് ക്യാച്ചസുകൾ ഉണ്ടായി, പക്ഷേ ഒരു മനോഹരമായ ക്യാച്ചിലൂടെ സഞ്ജു ഇന്ത്യയെ മത്സരത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു. ഹർദിക്കിന്റെ ക്യാച്ചും ഗെയിം ചേഞ്ചർ ആയിരുന്നു. നോക്കൂ, ഈ യുവതാരങ്ങൾ കൃത്യസമയത്ത് വിജയത്തിൽ നിർണായക സാന്നിധ്യമാകുന്നു, അവസരങ്ങൾ മുതലാക്കുന്നു. ഭാവിയിൽ നല്ലൊരു സ്ക്വാഡായി മാറേണ്ടത് ഇവരാണ്, വിരാട് കോഹ്ലി പറഞ്ഞു. ഒരുവേള മത്സരത്തിൽ ചേസിൽ ഓസീസ് ആധിപത്യം ഉറപ്പിച്ചിരുന്നു. മികച്ച തുടക്കം ഓസീസിന് ലഭിച്ചിരുന്നു. 56 റൺസിലാണ് ഇന്ത്യ ഓസീസിന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് പോലും തകർക്കുന്നത്. അതേസമയം അനായാസ ക്യാച്ചുകൾ കോഹ്ലിയും പാണ്ഡ്യയും വിട്ടുകളഞ്ഞിരുന്നു. പിന്നീട് ഇന്ത്യ മത്സരത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത് ഹർദിക്കിന്റെയും സഞ്ജുവിന്റെയും ക്യാച്ചുകൾ ആയിരുന്നു. പ്രത്യേകിച്ച് സഞ്ജു നേടിയ സ്മിത്തിന്റെ ക്യാച്ച്, ആ വിക്കറ്റിന്റെ വില നമുക്കറിയാം. സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു കമന്റ് പോലെ, കെ എൽ രാഹുലിനെ വിക്കറ്റിന് പിന്നിൽ നിർത്തുന്നത് രാഹുലിന്റെ കീപ്പിംഗ് സഞ്ജുവിനേക്കാളും മികച്ചതായതുകൊണ്ടല്ല, ബൗണ്ടറി ലൈനിൽ സഞ്ജുവിനെ ടീം ഇന്ത്യക്ക് ആവശ്യമുള്ളതുകൊണ്ടാണെന്ന്. ഹാഫ് ചാൻസസ് ക്യാച്ചസ് പോലും കൈപ്പിടിയിൽ ഒതുക്കിയും ബൗണ്ടറി ലൈൻ സേവുകൾ നടത്തിയും സഞ്ജു ഐ പി എല്ലടക്കം ഞെട്ടിച്ചിട്ടുണ്ട്.